ഇന്ന് 2022 മാർച്ച് 31 പ്രധാന വാർത്തകൾ. ഇന്ധന വില വീണ്ടും കൂടി. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 84 പൈസയും വർദ്ധിപ്പിച്ചു. ഇന്നത്തെ കൊച്ചി വില: പെട്രോൾ 111 രൂപ 28 പൈസ, ഡീസൽ 98 രൂപ 29 പൈസ. യാത്രാ നിരക്കുകൾ കൂട്ടി. ബസ് 10 രൂപ, ഓട്ടോ 30 രൂപ, ടാക്സി 200 രൂപ. ഓർഡിനറി ബസ് മിനിമം നിരക്ക് 2.5 കിലോമീറ്ററിന് നിലവിലെ 8 രൂപയിൽ നിന്ന് 10 രൂപയാക്കും. കിലോമീറ്റർ നിരക്ക് 90 പൈസയിൽ നിന്ന് 1 രൂപയാക്കും. കെ എസ് ആർ ടി സിക്കും നിരക്ക് വർധന ബാധകമാണ്. ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള പുതിയ മിനിമം നിരക്ക് പിന്നീട് സർക്കാർ പുറത്തിറക്കും. ഓട്ടോറിക്ഷയ്ക്ക് മിനിമം നിരക്ക് 1.5 കിലോമീറ്ററിന് 30 രൂപയാക്കും. നിലവിൽ 25 രൂപയാണ്. തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 15 രൂപ, നിലവിൽ 12 രൂപ. വെയിറ്റിംഗ് ചാർജ് 15 മിനിറ്റിന് 10 രൂപ എന്നതിൽ മാറ്റമില്ല. ഓട്ടോ കാർ 35 രൂപ, 2 കിലോമീറ്റർ വരെ 35 രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 15 രൂപയും. തൊഴിലുറപ്പ് വേതനം കൂട്ടി. കേരളത്തിൽ 311 രൂപ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് നാളെ നിലവിൽ വരും. കേരളത്തിൽ 20 രൂപ കൂടും. നിലവിലെ 291 രൂപ 311 ആകും. SSLC പരീക്ഷ ഇന്ന് മുതൽ. പ്ലസ് ടു തുടങ്ങി. SSLC പരീക്ഷ ഇന്ന് മുതൽ ഏപ്രിൽ 29 വരെ നടക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ ഇന്നലെ ആരംഭിച്ചു. ചലച്ചിത്രമേള നാളെ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര അക്കാദമി നാളെ മുതൽ 5 വരെ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പ്രാദേശിക രാജ്യാന്തര ചലച്ചിത്രമേള മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും. പാൻ ആധാർ ബന്ധിപ്പിക്കൽ പിഴയില്ലാതെ ഇന്നുകൂടി. പാൻ ആധാർ ഇന്നുകൂടി ബന്ധിപ്പിച്ചില്ലെങ്കിൽ പിന്നീടത് ചെയ്യാൻ 500 മുതൽ 1000 രൂപ വരെ പിഴ നൽകണം. നാളെ മുതൽ ജൂൺ 30 വരെ ഇത് തമ്മിൽ ലിങ്ക് ചെയ്യണമെങ്കിൽ 500 രൂപയും അതിനുശേഷം 1000 രൂപയും പിഴ നൽകേണ്ടി വരും. നാളെ മുതൽ ചെലവേറും. വില്ലേജ് ഓഫീസുകളിൽ അടയ്ക്കേണ്ട അടിസ്ഥാന ഭൂനികുതി നാളെ മുതൽ ഇരട്ടിയോളം വർദ്ധിക്കും. ഓൺലൈനായും ഈ നികുതി അടയ്ക്കാം. ഭൂമിയുടെ ന്യായവിലയിൽ 10% വർധന വരുത്തിയെന്ന് വിജ്ഞാപനം ഇറക്കും. നാളെ മുതൽ ഭൂമി ഇടപാടുകൾക്ക് ചെലവേറും. വാട്ടർ ചാർജ് കൂടും. ഗാർഹികേതര വ്യവസായ ഉപയോക്താക്കൾക്കെല്ലാം ശുദ്ധജല ഉപയോഗത്തിൻ്റെ നിരക്കിൽ നാളെ മുതൽ 5% വർധന വരും. ഗാർഹിക ഉപയോക്താക്കൾക്കും പ്രതിമാസം 1000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നതിന് ഇപ്പോഴുള്ള മിനിമം നിരക്കായ 4.20 രൂപ നാളെ മുതൽ 4.41 രൂപ ആകും. മയപ്പെടില്ല, ചർച്ചയിൽ കാര്യമില്ലെന്ന റഷ്യ. ആക്രമണം മയപ്പെടുത്തുമെന്ന വാഗ്ദാനം കാറ്റിൽ പറത്തി ഇന്നലെ യുക്രൈൻ തലസ്ഥാനമായ കീവിലും വടക്കൻ നഗരമായ ചെർണീവിലും റഷ്യ ആക്രമണം ശക്തമാക്കി. ചെർണീവിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നു. 611 കോടി നേടി RRR. SS രാജമൗലി സംവിധാനം ചെയ്ത RRR ആഗോളതലത്തിൽ 611 കോടി രൂപ നേടിയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. സ്പോർട്സ് ന്യൂസ്. ഖത്തർ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന് പേരിട്ടു. അൽ റിഹല, യാത്ര എന്നാണ് അറബിക് ഭാഷയിൽ പന്തിൻ്റെ പേരിനർത്ഥം. വായുവിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതാകും പന്തെന്ന് നിർമ്മാതാക്കളായ അദിദാസ് അവകാശപ്പെടുന്നു. ബാംഗ്ലൂരിന് ആദ്യ ജയം. ശ്രീലങ്കൻ സ്പിന്നർ വാനിന്ദു ഹസരംഗിയുടെ ബോളിംഗ് മികവിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് IPL സീസണിൽ ആദ്യ ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 3 വിക്കറ്റിനാണ് ജയം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. താങ്ക് യു.